20% യാത്രക്കാർ വിമാന ടിക്കറ്റ് റദ്ദാക്കി. ഒമിക്രോൺ സൃഷ്ടിച്ച അനിശ്ചിതാവസ്ഥയെ തുടർന്നാണിത്. അവധിക്ക് നാട്ടിൽ പോകാനിരിക്കുന്ന വിദേശികളും വിനോദസഞ്ചാര ബിസിനസ് വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകാനിരിക്കുന്ന കുവൈറ്റികളുമാണ് യാത്ര റദ്ദാക്കിയത്. അത്യാവശ്യമല്ലാത്ത രാജ്യാന്തര യാത്ര ഒഴിവാക്കണമെന്ന സർക്കാർ നിർദ്ദേശമാണ് കുവൈറ്റികളെ യാത്ര മാറ്റിവെക്കാൻ കാരണമാക്കിയത്. തിരിച്ചുവരവ് പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്ക വിദേശികളെയും യാത്ര മാറ്റിവെക്കാൻ പ്രേരിപ്പിച്ചു. കുവൈറ്റിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കിൽ വർധനവുണ്ടായി. ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത ദിവസങ്ങളിൽ നിരക്ക് വർധിച്ചു. ഇപ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. നാട്ടിലുള്ള വിദേശികൾ എത്രയും വേഗം തിരിച്ചു വരാൻ ശ്രമിച്ചത് പ്രയോജനപ്പെടുത്തിയാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഉയർത്തിയത്. 2-3 വർഷത്തിനു ശേഷം നാട്ടിൽ പോകാനിരിക്കുന്ന പ്രവാസികളും അനിശ്ചിതാവസ്ഥയെ തുടർന്ന് യാത്ര മാറ്റിവെച്ചിട്ടുണ്ട്. കുവൈറ്റിൽ വായുമലിനീകരണം കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട്. ലോകത്തിലെ വിവിധ നഗരങ്ങളെ വായുമലിനീകരണ തോത് സംബന്ധിച്ച് ഐക്യു എയർ ഇൻഡെക്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ കുവൈറ്റിൻ്റെ സ്ഥാനം 11 ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഇറാൻ, മംഗോളിയ, ചൈന, കുവൈറ്റ്, ബംഗ്ലാദേശ്, പെറു, റിയാദ്, ഒമാൻ എന്നിവയാണ് പൊതുവിൽ വായു മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലുള്ളത്. വായു മലിനീകരണം കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യൻ നഗരങ്ങളാണ് നിരവധി. ഏറ്റവും വായു മലിനീകരണമായ 50 നഗരങ്ങളിൽ 35 ഇന്ത്യയിലാണ്. ഏറ്റവും മലിനമായത് ചൈനയിലെ ഹോട്ടൺ നഗരമാണ്. 7 ചൈനീസ് നഗരങ്ങളും 5 പാകിസ്ഥാൻ നഗരങ്ങളും 2 ബംഗ്ലാദേശി നഗരങ്ങളും 1 ഇന്തോനേഷ്യൻ നഗരവുമാണ് ആദ്യത്തെ 50 എണ്ണത്തിൽ ഉൾപ്പെടുന്നു. കുവൈറ്റിൽ പ്രതിദിനം 50 ലക്ഷം മാസ്ക് നിർമ്മിക്കുന്നു. 9 തദ്ദേശ ഫാക്ടറികളിലാണ് ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ മാസ്ക് നിർമ്മിക്കുന്നത്. 6 മാസത്തേക്ക് രാജ്യത്ത് ഉപയോഗിക്കാനുള്ള അത്രയും സംഭരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉൽപാദനം വർദ്ധിച്ചതോടെ വിലയും ഗണ്യമായി കുറഞ്ഞു. 50 എണ്ണം ഉൾക്കൊള്ളുന്ന ഒരു പാക്കറ്റിന് 1.5 ദിനാർ മാത്രമാണ് ഇപ്പോൾ വില. രാജ്യത്ത് തന്നെ ഉൽപാദനമുള്ളതിനാൽ ക്ഷാമം നേരിടാനുള്ള സാധ്യതയും ഒഴിവായി. കോവിഡിന്റെ തുടക്കത്തിൽ ഏറെ വില കൊടുത്തും തുക ചിലവാക്കിയുമാണ് മാസ്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. 6 ദിനാറിന് മുകളിലേക്ക് വില ഉയർന്നിരുന്നു. പൂഴ്ത്തിവയ്പ്പും കൃത്രിമ വിലക്കയറ്റവും അക്കാലത്ത് തന്നെ കാണപ്പെട്ടു. തദ്ദേശീയമായി തന്നെ ഉൽപ്പാദിപ്പിക്കാൻ നടത്തിയ ഇടപെടലുകളാണ് നിലവിലെ തൃപ്തികരമായ ഈ അവസ്ഥയ്ക്ക് കാരണം. മൈ ഐഡന്റിറ്റി ആപ്ലിക്കേഷനിൽ ഒറിജിനൽ ലൈസൻസ് ഇല്ലാതെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഹാജരാക്കുന്നത് നിയമലംഘനമാണെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഡ്രൈവിംഗിനിടെ ലൈസൻസ് കൈവശം വയ്ക്കാത്തവർക്ക് 15 കോടി പിഴ ചുമത്തുമെന്നും TD ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇലക്ട്രോണിക്സ് ഡ്രൈവിംഗ് ലൈസൻസ് അംഗീകരിച്ചിട്ടുണ്ടെന്നും ഇത് ഡ്രൈവിംഗ് ലൈസൻസായി പരിഗണിക്കണമെന്നും പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ജനറൽ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം വ്യക്തമാക്കി. പൗരന്മാർക്കും പ്രവാസികൾക്കും വേണ്ടിയുള്ള ഇടപാടുകളിൽ ഓൺലൈൻ പ്രോസസ്സിംഗ് ലഘൂകരിക്കുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക്സ് നടപടികളെയും TDG പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതെന്നും പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ജനറൽ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. കുവൈറ്റിൽ വെള്ളിയാഴ്ച 22 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. പുതുതായി മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ മരണസംഖ്യ 2465 24 മണിക്കൂറിനിൽ 21 പേർ കുവൈറ്റിൽ കോവിഡ് മുക്തരായി. ആകെ കോവിഡ് ബാധിത 99.34% പേരും രോഗമുക്തരായി. കാർഷിക പൊതു അതോറിറ്റിയുടെ പുതിയ നിലപാടനുസരിച്ച് മിൽസ് കമ്പനി ഈ മാസം ആദ്യം മുതൽ പശുക്കൾക്കും ആടുകൾക്കും ഒട്ടകങ്ങളുടെയും തീറ്റ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വന്നതോടെ മാംസ്യം, പാൽ, അതിൻ്റെ ഉപ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പായി. അടിസ്ഥാന തീറ്റ സാമഗ്രികളുടെയും ഷിപ്പിംഗ്, ഇൻഷുറൻസ് എന്നിവയുടെ ഉയർന്ന ചെലവും അടിസ്ഥാനമാക്കിയാണ് മിൽസ് കമ്പനി നഷ്ടം കണക്കാക്കുന്നത്. സബ്സിഡിയിലുള്ള തീറ്റകളുടെ വില കുതിച്ചുയർന്നതോടുകൂടി കന്നുകാലി വളർത്തുന്നവർക്ക് തിരിച്ചടിയായി. മാംസ്യം, പാല്, ചീസ് തുടങ്ങിയവർക്ക് വില വർദ്ധിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ്. വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ഫലപ്രദമാണെന്ന് തെളിഞ്ഞതായി കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ സബ. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ കുവൈറ്റിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒമിക്രോണുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്.
നിലവിലെ ആരോഗ്യസ്ഥിതി സുസ്ഥിരമാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ കർക്കശമായി പാലിക്കണമെന്നും അത് തുടരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.